ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ പ്യൂരിറ്റി ഗോൾഡ് പ്യുവർ ട്രഡീഷൻ Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1930. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിലാത്തറയിൽ ദേശീയപാത മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണു. സംഭവം ശനിയാഴ്ച രാവിലെയോടെ. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒക്ടോബർ 27 ഞായറാഴ്ച തുലാപ്പത്ത് പിറക്കുന്നതോടെ വടക്കേ മലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കമാകും. ഇനി കാവുകളിലും ക്ഷേത്രങ്ങളിലും തോറ്റമ്പാട്ടിന്റെ താളത്തിൽ ചെണ്ടയും ചിലമ്പൊലിയും തീർക്കുന്ന കാലം. ഇടവപ്പാതി വരെ നീണ്ടുനിൽക്കുന്ന ഈ ആഘോഷകാലം വടക്കേ മലബാറിലെ ജനങ്ങളുടെ ഉത്സവകാലം. നവംബർ 4 മുതൽ 8 വരെ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി വേറിട്ടൊരു മത്സരം നടത്തി സംഘാടകർ. നിത്യവും സ്കൂൾ കുട്ടികളെ ഊട്ടുന്ന പാചകക്കാരായ അമ്മമാർക്ക് ചെറുവത്തൂർ ഉപജില്ലാ തലത്തിൽ നടത്തിയ പാചക മത്സരം ശ്രദ്ധേയമായി. പാതിവഴിയിൽ നിലച്ചുപോയ പഠനത്തെ വീണ്ടും എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാനെത്തിയവർ. പ്രായവും വൈകല്യങ്ങളും മറന്ന് പരീക്ഷ എഴുതാനെത്തിയത് നിരവധി പേർ. പിലാത്തറയിൽ ദേശീയപാത മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണു. ശനിയാഴ്ച രാവിലെയോടെയാണ് സംഭവം. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ശനിയാഴ്ച രാവിലെയോടെയാണ് സ്ലാബ് തകർന്നു വീണത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന പിലാത്തറയിലെ മേൽപ്പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയായി സ്ഥാപിച്ച കോൺക്രീറ്റ് സ്ലാബായിരുന്നു ഇത്. സംഭവ സമയം വാഹനങ്ങൾ കടന്നുപോയിരുന്നുവെങ്കിലും തലനാരിഴയ്ക്ക് വൻ ദുരന്തമാണ് ഒഴിവായിപ്പോയത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡ് പണിക്കിടെ സ്ലാബ് അടന്നു വീണത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. വളരെയേറെ ഉയരത്തിൽ നിർമ്മിക്കുന്ന സംരക്ഷണ ഭിത്തി സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ ഉയരുന്നത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. ഒക്ടോബർ 27 ഞായറാഴ്ച തുലാപ്പത്ത് പിറക്കുന്നതോടെ വടക്കേ മലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കമാകും. കാവുകളിലും ക്ഷേത്രങ്ങളിലും തോറ്റമ്പാട്ടിന്റെ താളത്തിൽ ചെണ്ടയും ചിലമ്പൊച്ചയും തീർക്കുന്ന കാലമാണ് കളിയാട്ടക്കാലം. ഇടവപ്പാതി വരെ നീണ്ടുനിൽക്കുന്ന ഈ ആഘോഷകാലം വടക്കേ മലബാറിലെ ജനങ്ങളുടെ അനുഷ്ഠാനവും ഒപ്പം ഉത്സവകാലവുമാണ്. 10ാം ഉദയം എന്ന് വിളിക്കുന്ന തുലാപ്പത്ത് മുതൽ ഇടവപ്പാതി വരെ ഉത്തര മലബാറിൽ ഇനിയുള്ള ദിനരാത്രങ്ങൾ കത്തുന്ന ചൂട്ടുകറ്റകളുടെ ചുവപ്പ് രാശിയിൽ മിന്നിത്തിളങ്ങുന്ന ഉടയാടകളോടെ ദ്രുതതാളത്തിൽ ചുവടുവയ്ക്കുകയും മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന തെയ്യാട്ടക്കാലം. കന്നിക്കൊയ്ത്ത് കഴിഞ്ഞ 2ാം വിളവിറക്കിയതിന്റെ ആരംഭ ദിനം കൂടിയാണ് തുലാപ്പത്ത്. കാർഷിക സംസ്കൃതിയുടെ നല്ല കാലത്തെ വരവേൽക്കാൻ തറവാടുകളിലും ഗ്രാമക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും പ്രത്യേക ചടങ്ങുകൾ നടക്കും. നിരതിരിയിട്ട നിലവിളക്കുകളും നിരനാഴിയും അന്തിത്തിരിയന്മാരും ആചാരക്കാരും ഉദയത്തിന് സൂര്യദേവനെ എതിരേൽക്കും. കൃഷി സമൃദ്ധിക്കും കന്നുകാലികളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. പഴമയും പാരമ്പര്യവും ചേർത്ത് കെട്ടിയ ചെക്കിപ്പൂമാല, അനീതിക്കെതിരെയുള്ള പടപ്പുറപ്പാടിന്റെ ചുവന്ന ഉടയാട, ചായലും ചേർത്തെഴുതിയ മുഖത്തെഴുത്ത്, കുത്തുവിളക്കിന്റെ കരിമഷി, കുരുത്തോല ചമയങ്ങൾ എല്ലാം ചേർന്നാൽ പ്രകൃതിയായി. അതുതന്നെയാണ് തെയ്യം. ചുവപ്പും കറുപ്പും പോലുള്ള കടും ചായക്കൂട്ടുകളും വസ്ത്രങ്ങളും കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളുമായി മനുഷ്യൻ സ്വയം ദൈവമായി മാറുന്ന വൈവിധ്യമാർന്ന ഈ ആരാധനാരൂപങ്ങൾ ഒരു കൂട്ടായ്മയുടെ മുഴുവൻ പൈതൃകത്തിന്റെ ഭാഗമാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്കൂളുകൾ
ഗ്രാമങ്ങളിൽ വിവിധ മത്സരങ്ങളുടെ കാലഘട്ടമാണിപ്പോൾ. എന്നാൽ വേറിട്ട മത്സരമാണ് ചെറുവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ റിപ്യൂ സ്കൂളിലെ ഭക്ഷണശാലയിൽ നടന്നത്. നിത്യവും സ്കൂൾ കുട്ടികളെ ഊട്ടുന്ന പാചകക്കാരായ അമ്മമാർക്ക് ചെറുവത്തൂർ ഉപജില്ലാ തലത്തിൽ നടത്തിയ പാചക മത്സരമാണ് രുചിഭേദങ്ങളോടെ നടന്നത്. 70 വയസ്സ് പൂർത്തിയായ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ പാചക തൊഴിലാളി TT തമ്പായും പാചക മത്സരത്തിലെ ബേബിയായ 40 വയസ്സുള്ള ചീമേനി പൊതാവൂർ AUP സ്കൂളിലെ സി റീനയും ഉൾപ്പെടെ 10 സ്കൂളുകളിലുള്ളവരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 1 മണിക്കൂർ സമയം കൊണ്ട് കൂട്ടുകറി ഉണ്ടാക്കുക എന്നതായിരുന്നു മത്സര ഇനം. കടലയും ചേനയും പച്ചക്കായും എല്ലാവരും കൂട്ടുകറിക്കായി ഉപയോഗിച്ചപ്പോൾ ചിലർ വൻപയറും കുമ്പളവും കൂടുതലായി കറിക്ക് ഉപയോഗിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശത്തിലാണ് ചെറുവത്തൂർ ഉപജില്ലാ തലത്തിൽ സ്കൂൾ പാചക തൊഴിലാളികൾക്കുള്ള പാചക മത്സരം നടത്തിയത്. പോഷകസമ്പുഷ്ടവും രുചികരവുമായ ഒരു പച്ചക്കറി വിഭവം തയ്യാറാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചത്. റിട്ടയർഡ് അധ്യാപകനും പാചക വിദഗ്ധനുമായ AV നാരായണൻ, വെള്ളരിക്കുണ്ട് താലൂക്ക് പൂടക്കല്ല് ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ മൃദുല അരവിന്ദ്, സ്കൂൾ വിദ്യാർത്ഥി SK ആരാധ്യ എന്നിവരാണ് തയ്യാറാക്കുന്നത് മുതൽ രുചി നോക്കുന്നത് വരെ പാചക മത്സരം വിലയിരുത്തിയത്. ചെറുവത്തൂർ ഉപജില്ലയിൽ മത്സര വിജയികളായ 1 മുതൽ 3 സ്ഥാനക്കാർക്ക് 1,750-500 രൂപ പ്രൈസ് മണിയാണ് നൽകിയത്. ഇതോടൊപ്പം വിദ്യാഭ്യാസ വകുപ്പിന്റെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ചെറുവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിൽ നടന്ന മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. കാലത്ത് പല വീട്ടിലും ചിലപ്പോ ഭക്ഷണം കിട്ടാത്ത പല കുടുംബങ്ങളും ഉണ്ടാവാറുണ്ട്. അവര് ആകെ സ്കൂളിലേക്ക് പോകുന്നത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്തൊക്കെ ഉപ്മാവായിരുന്നു അല്ലെ, ഉപകാരത്തൊക്കെ ഉപ്മാവായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് നമുക്ക് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്ക് അത് പയറും തെങ്ങി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. ഇപ്പൊ നമ്മുടെ സർക്കാർ ഇടപെട്ടതിന്റെയൊക്കെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പൊക്കെ നന്നായി ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പോഷകാഹാരമുള്ള അല്ലെ ആ ഒരു തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക PM സിന്ധു, PTA പ്രസിഡന്റ് K സുജിത്, ഉപജില്ലാ നോൺമീൽ ഓഫീസർ K ഉഷാദേവി, AC അത്താവുള്ള എന്നിവർ സംസാരിച്ചു. വാശിയേറിയ പാചക മത്സരത്തിൽ ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂളിലെ പാചക തൊഴിലാളി N Geeta 1st സ്ഥാനം നേടി പാചകറാണിയായപ്പോൾ തൃക്കരിപ്പൂർ മൈത്താണി ഗവൺമെന്റ് LP സ്കൂളിലെ പാചക തൊഴിലാളി TT തമ്പായി 2nd സ്ഥാനവും ചെറുവത്തൂർ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിലെ VV മാധവി 3rd സ്ഥാനവും നേടി. സമാപന ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മഹേഷ് വെങ്ങാട്ട് സമ്മാനദാനം നിർവഹിച്ചു. KP സിരാജ്, K വിനീത എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നവംബർ 4 മുതൽ 8 വരെ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ സജീവമായി. പിലിക്കോട് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ പന്തലിന് കാൽനാട്ടി. ആദ്യം പലരും പഠിച്ചതുകൊണ്ട് HM4 തന്നെ മുന്നിട്ടിറങ്ങി ഇങ്ങനെ ഒരു കലോത്സവം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായത് തന്നെ അഭിനന്ദനാർഹമായ കാര്യമാണ്. അതിൻ്റെ ശുഭകരമായ ഒരു തുടക്കത്തും ആണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഈ തുടക്കം നല്ലൊരു ശുഭകാര്യമായി തീർന്നിട്ട് പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ലൊരു ആഘോഷമായി തീരട്ടെ. വിവിധ സ്കൂളുകൾക്കൊപ്പം കാലിക്കടവ് മൈതാനം, കരക്കക്കാവ് ഓഡിറ്റോറിയം, ചന്ദേര മദ്രസ, ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയം തുടങ്ങിയവിടങ്ങളിലാണ് നവംബർ 4 മുതൽ 8 വരെ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വേദികളാവുക. പ്രധാന വേദിയാകുന്ന കാലിക്കടവ് മൈതാനത്തിൽ പന്തലിന് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത് കാൽനാട്ടി. ചടങ്ങിൽ പന്തൽ കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നതിരിയൻ, പഞ്ചായത്ത് അംഗം K നവീൻ ബാബു, സംഘാടക സമിതി ജനറൽ കൺവീനർ PK മുരളീകൃഷ്ണൻ, കൺവീനർ PV പ്രദീപ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം തരം തുല്യതാ പരീക്ഷ എഴുതാനെത്തിയവർ പാതിവഴിയിൽ നിലച്ചുപോയ പഠനത്തെ വീണ്ടും എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പ്രായവും വൈകല്യങ്ങളും മറന്ന് നിരവധി പേരാണ് പരീക്ഷയെത്താൻ എത്തിയത്. മാട്ടൂളിലെ ഭിന്നശേഷിക്കാരനായ PM ഷമ്മാസും മാതാവ് സമീറയും 60 കഴിഞ്ഞ PP രോഹിണിയും ശോഭാ വിജയനും സി നളിനിയുമെല്ലാം പാതിവഴിയിൽ നിലച്ചുപോയ 10ാം തരം പരീക്ഷ എഴുതിപ്പിടിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. 22-കാരനായ ഷമ്മാസിനൊപ്പം മാതാവ് സമീറയും പരീക്ഷ എഴുതുന്നത് മകനും കൂടി പാഠങ്ങൾ പകർന്നു നൽകാനായാണ്. ഇരുവരും ഒരുമിച്ചാണ് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തത്.
സാക്ഷരതാ മിഷന്റെ കീഴിൽ കല്യാശ്ശേരി ബ്ലോക്കിലെ മാടായി കണ്ണപുരം സെന്ററുകളിലെ 135 പേരാണ് മാടായി ഗവൺമെന്റ് വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകളെ ഇത്തവണ പരീക്ഷ എഴുതിക്കാനായി. മികച്ച പരിശീലനം തന്നെ എല്ലാവർക്കും നൽകാനായിട്ടുണ്ടെന്ന് പ്രേരകമാരും പറയുന്നു. സ്കൂളിലെ 9-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സഹായത്താലാണ് ഭിന്നശേഷിക്കാരായ നിരവധി പേർ പരീക്ഷ എഴുതുന്നത്. നിലവിൽ വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പേരളം ICDP സബ് സെന്റർ മൃഗാശുപത്രിയാക്കി ഉയർത്തണമെന്ന് CPIM പേരളം സൌത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പേരളം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പേരളം ICDP സബ് സെന്റർ മൃഗാശുപത്രിയാക്കി ഉയർത്തണമെന്ന് CPIM പേരളം സൌത്ത് ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പേരളം കൈരളി വായനശാല ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകൻ K ദാമോദരൻ മാസ്റ്റർ പതാക ഉയർത്തി. K സന്തോഷ് രക്തസാക്ഷി പ്രമേയവും G ലിജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് നമ്മളെല്ലാം കൈകളിൽ എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും പാർട്ടി കോൺഗ്രസിന് ഒരു മാസം മുമ്പെങ്കിലും ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ കോപ്പി എത്തിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ആ കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ പേര് വിശദമായ ചർച്ച നമ്മുടെ ഘടകങ്ങൾ നടത്താം. അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസിന്റെ കരട് പ്രസിദ്ധീകരിക്കും. അങ്ങനെ പ്രസിദ്ധീകരിച്ചാൽ അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ടാണ് മാറുക. അപ്പൊ അതിന്റെ പേര് പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാം. സി ബാലകൃഷ്ണൻ, RK രാഹുൽ, KP ഷീന എന്നിവർ സമ്മേളന പരിപാടികൾ നിയന്ത്രിച്ചു. സി കൃഷ്ണൻ, വി നാരായണൻ, പി സന്തോഷ്, എം രാഘവൻ, ടി ഗോപാലൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രുചി വൈവിധ്യങ്ങൾ പങ്കുവച്ച് സ്കൂൾ പാചക തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പോഷക പാചക മത്സരം ശ്രദ്ധേയമായി. മാടായി, പാപ്പിനിശ്ശേരി ഉപജില്ലകളിലെ പാചക തൊഴിലാളികൾക്കായാണ് മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരം സംഘടിപ്പിച്ചത്. പയറും ക്യാരറ്റും മത്തനിലയും പയറിലയും മുരിങ്ങയിലയും ചേർത്ത് തോരൻ, മുളപ്പിച്ച പയറും പച്ചക്കായും ചേർത്തുണ്ടാക്കിയ കറി, പിന്നെ കാമ്പും കൂമ്പും ചേമ്പിലയും ചേർത്ത പോഷക ഉപ്പേരിയും കൂട്ടുകറിയും പുളിശ്ശേരിയും എല്ലാം പോഷക സമൃദ്ധമായി ഉണ്ടാക്കിയപ്പോൾ രുചിയും അല്പം കൂടുതൽ തന്നെ. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാടായി, പാപ്പിനിശ്ശേരി ഉപജില്ലകളിലെ വിവിധ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. മാടായി ഉപജില്ല AEO പി രാജൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉച്ചക്കഞ്ഞുമായി ബന്ധപ്പെട്ട് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്ന പാചക തൊഴിലാളികളാണ്. അവർക്ക് നല്ല ഭക്ഷണ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മാടായി ഉപജില്ലയിൽ പള്ളിക്കര ADUP സ്കൂളിലെ KJ ജാൻസി, പാപ്പിനിശ്ശേരി ഉപജില്ലയിൽ രാജാസ് UP സ്കൂളിലെ P ശ്യാമള എന്നിവരാണ് ഒന്നാമതെത്തിയത്. ഇവർക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും സമ്മാനമായി ലഭിച്ചു. ഇതാദ്യമായാണ് ഇത്തരമൊരു മത്സരം സംഘടിപ്പിച്ചതെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം മത്സരത്തിനുണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും പാപ്പിനിശ്ശേരി AEO K ജയദേവൻ പറഞ്ഞു. തുടക്കമായതുകൊണ്ട് ഓരോ സബ് ജില്ലയിലും അതാത് അതിന്റെ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ടുള്ള മത്സരം നടത്താൻ നമുക്ക് പ്രയാസം വന്നതുകൊണ്ട് രണ്ടോ മൂന്നോ സബ് ജില്ലകൾ സംയുക്തമായിട്ടാണ് നടത്തുന്നത്. ഡയറ്റീഷ്യൻ ഡോക്ടർ ശ്രീദേവി ജയരാജ്, പാചക വിദഗ്ധൻ ഉണ്ണികൃഷ്ണൻ കണ്ടോത്ത്, മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ഹൈമ, സ്കൂളിലെ വിദ്യാർത്ഥിയും ചേർന്നാണ് വിധിനിർണയം നടത്തിയത്. ഒന്നാമതെത്തിയവർ ഇനി ജില്ലാ മത്സരത്തിൽ മാറ്റുരയ്ക്കും. K ജയദേവൻ, ജില്ലാ ഉച്ചഭക്ഷണ സൂപ്പർവൈസർ P അബ്ദുൽ ഖാദർ, നൂൺ മെയിൽ ഓഫീസർമാരായ PV നിത്യ, MR രാജേഷ്, EP ഹേമചന്ദ്രൻ, വിവിധ ഓഫീസർമാരും ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കവായി സെൻട്രൽ റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ നഗരസഭാ പരിധിയിലെ കവായി പ്രദേശത്തെ വയോജനങ്ങൾക്കായി സൗജന്യ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനി പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. നല്ല കാര്യമാണ്, വിശേഷിച്ചും വാർദ്ധക്യം ബാധിച്ചവർക്ക് യാത്ര ചെയ്യാൻ വിഷമമുണ്ടാവുമെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യാൻ എനിക്കുള്ള യോഗ്യത വിശേഷിച്ചതിന് ഞാൻ പറയാം. ധാരാളം യാത്ര ചെയ്ത ഒരാളാണ്.
കൗവായി സെൻട്രൽ റീഡിംഗ് റൂം പ്രസിഡന്റ് ടി എം അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ നസീമ ടീച്ചർ, ആശാവർക്കർമാരായ റീന സദൻ, പ്രസീദ, വയോമിത്രം ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബ്ബർ, രുക്നുദ്ദീൻ കൗവായി, എം കെ തയ്യിൽ, ടി പി അസീസ് ഹാജി, ലത്തീഫ് കോച്ചൻ, അസ്ലം അയാർ എന്നിവർ സംസാരിച്ചു. കൗവായിൽ നിന്നും കാഞ്ഞങ്ങാട് ബേക്കൽ ബീച്ച്, ബേക്കൽകോട്ട തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് ഒരു ദിവസത്തേക്കുള്ള ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത്. സഞ്ചാര കേന്ദ്രത്തിൽ നിന്നും വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും ഗെയിമുകളും സംഘടിപ്പിച്ചു. അമ്മമാരുടെ മാനസിക ഉല്ലാസവും ജാതിമത ഭേദമന്യേ ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നതുമാണ് ഉല്ലാസയാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നത്. 60 വയസ്സിന് മുകളിലുള്ള 100 സ്ത്രീകളാണ് യാത്രയിൽ പങ്കെടുത്തത്. രണ്ടാംഘട്ടത്തിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഉല്ലാസയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. കൗവായി വാർഡ് കൌൺസിലർ, ആശാവർക്കർമാർ, വയോമിത്രം തുടങ്ങിയവരുടെയൊക്കെ ചിട്ടയായ പ്രവർത്തനം, ആത്മാർത്ഥമായ പിന്തുണയുമാണ് ഉല്ലാസയാത്ര മാതൃകാപരമായ രീതിയിൽ ഏറ്റവും മികച്ചതാക്കാൻ സാധിച്ചത്. കുഞ്ഞിമൂപ്പൻ അസൈനാർ കുട്ടി ഹാജിയുടെ സ്മരണയ്ക്കായി കൗവായി സെൻട്രൽ റീഡിംഗ് റൂം ട്രഷറർ യാസിൻ സിയാലിയാണ് ടൂറിന് വേണ്ട 2 ഏർപ്പാടാക്കിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണപുരം പഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം ചെറുകുന്ന് സൗത്ത് എൽ പി സ്കൂളിൽ നടന്നു. ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം ചെറുകുന്ന് സൗത്ത് എൽ പി സ്കൂളിൽ നടന്നു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷയായ ചടങ്ങിൽ ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 14 17 ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എം ഗണേശൻ, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രേമ സുരേന്ദ്രൻ, എൻ ശ്രീധരൻ, കെ വി ശ്രീധരൻ, കെ വി രാമകൃഷ്ണൻ, എം നാരായണൻ, വി രാജൻ, എ വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വനം ശില്പശാല സംഘടിപ്പിച്ചു. ഡോക്ടർ വി സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്തിയുണ്ടോ? നിങ്ങൾ ശരിക്കായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. ഒരു കാലത്തും നമ്മുടെ പ്രവർത്തനങ്ങൾ മതിയായി എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് ശരിയായ പ്രവർത്തനമല്ല. ഇത്ര മതി എന്ന് നമ്മൾ വെക്കുകയാണെങ്കിൽ അത് പോരാ എന്നതാണ്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ മാറി നിൽക്കലാണോ? നമുക്കാവില്ല. കാരണം ഈ ആർക്കാണോ നമ്മൾ ഈ സാന്ത്വന പരിചരണം കൊടുക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ ഏതും ഒരു മിക്ക വീഴ്ച ഒരു 100% തീരാ പ്രശ്നങ്ങളാണ്. എല്ലാവരുടെ മിക്ക പ്രശ്നങ്ങളും അങ്ങനെയാണ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഉൾപ്പെടുമ്പോൾ നമ്മുടെ പരിമിതി അറിയണം. അതുകൊണ്ട് ഒരു പ്രധാന ഘടകം അതിന്റെ ക്ഷതം നമ്മൾ കേൾക്കാതെ നോക്കണം. ഇതൊരു വലിയൊരു ഘടകമാണ്. ഈ സാന്ത്വന പരിചാരകർക്ക് ഇതിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ ഇതുപോലെ. പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയിൽ കെ വി സരോജിനി അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ജെ എച്ച് ഐ ആർ സന്തോഷ് കുമാർ, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് നഴ്സ് സി പി ശ്രീജ എന്നിവർ സാന്ത്വന പരിചരണ ക്ലാസ് എടുത്തു. പി വി ലക്ഷ്മണൻ നായർ, കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, എൻ കെ രാഘവൻ മാസ്റ്റർ, എൻ വി കുഞ്ഞിരാമൻ മാസ്റ്റർ, ഇ ശശിധരൻ എന്നിവർ സംസാരിച്ചു. ശില്പശാലയിൽ സാന്ത്വനം കമ്മിറ്റി അംഗങ്ങളും പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ഡയറി കുറിപ്പുകൾ എഴുതി ഇടം പിടിച്ച മുത്തത്തി എസ് വി യു പി സ്കൂളിലെ 2 സി ആദിദേവിനി നഗരസഭാ കൌൺസിലിന്റെ ആദരം. നഗരസഭാ ഹാളിൽ നടന്ന അനുമോദന പരിപാടിയിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി. മുത്തത്തി എസ് വി യു പി സ്കൂളിലെ 2 സി ആദിദേവിന്റെ ഓന്തുമുട്ടയിടുന്ന ഡയറി കുറിപ്പാണ് പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചത്. നഗരസഭാ ഹാളിൽ നടന്ന അനുമോദന പരിപാടിയിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജെ ആ വി ബാലൻ, ടി പി സമീറ, വി വി സജിത, കൌൺസിലർമാരായ കെ കെ ഫൽഗുനൻ, കെ യു രാധാകൃഷ്ണൻ, കെ എം സുലോചന ടീച്ചർ, മുത്തത്തി എസ് വി യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ സി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു.
ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജിലൻസ് ഡേ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബിനു മോഹൻ പി എ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, നെഹ്റു യുവകേന്ദ്ര കണ്ണൂർ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാടായി NSS യൂണിറ്റ് സംയുക്തമായി വിജിലൻസ് ഡേ വാരാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാടായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ബിനുമോഹൻ പി എ ഉദ്ഘാടനം ചെയ്തു. ഒരു നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടുകളും ആ ഫയലുകളിലോ മറ്റു കാര്യങ്ങളിലോ നിങ്ങൾക്ക് ലഭിക്കില്ല, ഉണ്ടാകില്ല എന്ന ഉറപ്പോടുകൂടി വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നത് ഞാൻ പറയുകയാണ്. ഏതെങ്കിലും കാര്യം നിങ്ങളുടെ ബന്ധുക്കളുടെയോ നിങ്ങളുടെയോ രക്ഷിതാക്കളുടെയോ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണൂർ വിജിലൻസ് യൂണിറ്റിലെ നമ്പർ നിങ്ങൾ കുറിച്ചു വെക്കുക. 0497 കുറിച്ചു വെക്കുന്ന സ്കോപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കുറിച്ചു വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ രക്ഷ നിങ്ങളുടെ അധ്യാപകരെ തരും. 0497277778. യു സുരേശൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സജിത് കുമാർ യു, യു രാധ, ഹേമചന്ദ്രൻ ഇ പി, എം പി ഗിരീഷ്, കെ മനോജ്, ടി പി സീമ, പി വി പാർവതി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ മർച്ചന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളും ദേശാഭിമാനി വരിക്കാരാകുന്നതിന്റെ ഉദ്ഘാടന കർമ്മം കാങ്കോലിൽ നടന്നു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ തുക ഏറ്റുവാങ്ങി. പയ്യന്നൂർ മർച്ചന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളും ദേശാഭിമാനി വരിക്കാരാകുന്നതിന്റെ ഉദ്ഘാടന കർമ്മം കാങ്കോലിൽ നടന്നു. KCEO കാങ്കോൽ മർച്ചന്റ് യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൊസൈറ്റിയുടെ എല്ലാ ബ്രാഞ്ചുകളിലുമുള്ള ജീവനക്കാരും ദേശാഭിമാനി വരിക്കാരായി. KCEO കാങ്കോൽ മർച്ചന്റ് യൂണിറ്റ് കൺവീനർ രാജീവൻ പി വിയിൽ നിന്ന് CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ തുക ഏറ്റുവാങ്ങി. ക്യാമ്പയിൻ ആരംഭിച്ചിട്ട് ഒരു മാസമായി. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പ്രത്യേക മേഖലകളുടെ യൂണിയനുകളുമെല്ലാം 100% ആളുകളും പത്രം എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ പയ്യന്നൂർ ബ്ലോക്ക് മർച്ചന്റ് സൊസൈറ്റി സംഘം സെക്രട്ടറി എ പി സുരേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. സംഘം പ്രസിഡന്റ് പി വിജയൻ, പി രാധാകൃഷ്ണൻ, വി മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എരമം കുറ്റൂർ മണ്ഡലം 40th വാർഷിക സമ്മേളനം ആദമംഗലം കോൺഗ്രസ് ഭവനിൽ നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KC രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കോൺഗ്രസ് ഭവനിൽ നടന്ന കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എരമം കുറ്റൂർ മണ്ഡലം 40th വാർഷിക സമ്മേളനം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KC രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ധാരാളം കാര്യങ്ങൾ ഈ സമ്മേളനത്തിൽ സൂചിപ്പിക്കാനുണ്ട്. ഏറ്റവും കാലികമായി നമ്മുടെ മുന്നിൽ നമ്മുടെ എല്ലാ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് നടന്നിട്ടുള്ളത്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യവും അവരുടെ ആ പാർട്ടിയുടെ താൻപോരിമയും ഒരു പാവപ്പെട്ട ADMന്റെ മേലെ കാണിച്ചതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞ് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 പെൺകുട്ടികളും ഇന്ന് അനാഥമായിരിക്കുകയാണ്. എന്താണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് ചെങ്ങളായിയിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ താല്പര്യമെന്ന് നാം കാണും. EV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KV ഭാസ്കരൻ, TE കുഞ്ഞികൃഷ്ണൻ, NV ശ്രീനിവാസൻ, ജോസഫ് കട്ടത്തറ, KV പാർവതി, എം വേണുഗോപാലൻ മാസ്റ്റർ, എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ശാരദ പെരിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. വെള്ളോറ വനിതാ സർവീസ് സഹകരണ സംഘം ഒരുക്കിയ നെൽകൃഷി വിളവെടുത്തു. കൊയ്ത്തുത്സവം അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബുനിസ ഉദ്ഘാടനം ചെയ്തു. വെള്ളോറ വനിതാ സർവീസ് സഹകരണ സംഘം 5 വയലുകളിലായി 1.25 ഏക്കറയോളം സ്ഥലത്താണ് നെൽകൃഷി ഒരുക്കിയിട്ടുള്ളത്. കോയിപ്ര വയലിൽ നടന്ന കൊയ്ത്തുത്സവം അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബുനിസ ഉദ്ഘാടനം ചെയ്തു. ഏത് പ്രവർത്തനം ഏറ്റെടുക്കുന്ന കാണിക്കുന്ന തൻ്റെ ഇടം, അതാണ് നമ്മൾ അഭിനന്ദിക്കപ്പെടേണ്ടത്. ഡിപ്പാർട്ട്മെന്റ് പറയുന്നതായാലും
സ്വയമേവ തോന്നുന്നതായാലും പ്രത്യേകം കാർഷികമായ ഇടപെടല് നിന്നൽ കൃഷി മാത്രമല്ല ഉഴുന്ന് മറ്റ് കൃഷിയിലേക്ക് പച്ചക്കറിയിലേക്ക് ഏത് പ്രവർത്തനം ഏറ്റെടുക്കാൻ കാണിക്കുന്നത് തൻ്റെ ഇട. പലപ്പോഴും നമ്മൾ പല നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് സാധിക്കുമോ എന്ന് വലിയ ബാങ്കുകൾ പോലും പറഞ്ഞ സാധ്യതയിൽ. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം എം രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കെ സി രാജൻ, കെ സത്യഭാമ, കെ വി ഗൌരി, കെ പി രാഗിണി, പി ലത, അഭിലാഷ ടീച്ചർ, എ വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാരും കക്കറ ഗാന്ധി സ്മാരക യു പി സ്കൂളിലെ അധ്യാപകരും കുട്ടികളും കൊയ്ത്തുത്സവത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് സൗരോർജ പ്ലാന്റിൽ പ്രവർത്തനം ആരംഭിച്ചു. ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിൽ കെ സി ബിയുടെ സഹകരണത്തോടെ 25 കിലോവാട്ട് സൌരോർജ പാനൽ സ്ഥാപിച്ചു. പ്രതിദിനം 100 യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കെ സി ബിയുടെ പവർ ഗ്രിഡുമായി ബന്ധിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദനം. ബാങ്കിന്റെ ഉപയോഗം കഴിഞ്ഞ് ബാക്കി വരുന്ന യൂണിറ്റ് കെ സി ബി എടുത്ത് ബാങ്കിന് പ്രതിഫലം നൽകും. കരിവെള്ളൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടം സോളാർ പാനൽ സ്ഥാപിച്ച് പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദൻ എം എൽ എ നിർവഹിച്ചു. ഇന്നത്തെ ഒരു കാലത്തിനനുസരിച്ച് ഭാവിയെ കണ്ടുകൊണ്ടുള്ള ഗുണപരമായ മാറ്റങ്ങൾ എളുപ്പത്തിൽ സാധ്യമാവില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. പുതിയതിനെ സ്വീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പുതിയതിനെ സ്വീകരിക്കുന്നതിൽ കരുവുള്ളവരെ എപ്പോഴും മുൻപന്തിയിലാണ് എന്നുള്ളതിൽ സംശയമില്ല. അതിൽ മാതൃകയാണ് മുതിർന്ന കരുവുള്ളവരിലെ പൗരന്മാരെല്ലാം. അതിലെ ഇടിപ്പ് പങ്കെടുക്കുന്ന 99% ആളുകളും കരുവുള്ളവരിലെ മുതിർന്ന പൗരന്മാരാണ്. ഇതോടുകൂടി ഊർജ്ജലാഭം നേടുന്ന ജില്ലയിലെ ആദ്യത്തെ പ്രാഥമിക സർവീസ് സഹകരണ ബാങ്കായി കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് മാറി. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, വാർഡ് മെമ്പർ ടി നാരായണൻ മാസ്റ്റർ, ബാങ്ക് പ്രസിഡന്റ് പി വി ചന്ദ്രൻ, എം വീണ, പി മുരളീധരൻ, എ കെ ഗിരീഷ് കുമാർ, കെ വി കുഞ്ഞിരാമൻ, സെക്രട്ടറി കെ ദിനേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കെ കെ ഗോവിന്ദൻ മാസ്റ്റർ രചിച്ച ദേവി മഹാത്മ്യം പദ്യ പരിഭാഷയായ ദുർഗാ സപ്തശതി പുസ്തകത്തിന്റെ പ്രകാശനം പയ്യന്നൂർ ബി ഇ എം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു. പാണപ്പുഴ പത്മനാഭ പണിക്കർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷനായി. ഡോക്ടർ വാരണക്കോട് ഗോവിന്ദൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് കെ വി ശശിധരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, പി കെ സേതുമാധവൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് നാരായണൻ നായർ, ദാമോദരൻ വെള്ളോറ, എ കെ ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അത് നമ്മുടെ അമ്മമാരെ അക്ഷരം അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് അവർ മാതൃകയും മധുരയും ലോകത്തോടും കൂടി അവർ വെടിവെക്കാർക്ക് പ്രതികെട്ട ഒരു പാരമ്പര്യത്തെ പിന്തുടർച്ചക്കാരാണ് നാം നമ്മുടെ വീഡിയോയിൽ നിന്ന് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ദുർഗയെക്കുറിച്ച് മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഒരു ഭാഗത്തിൽ വരുന്ന 700 ശ്ലോകങ്ങൾക്കാണ് ദുർഗാ സപ്തശതി എന്ന് പറയുന്നത്. റോഡരികിലെ കാടുകൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നതായി ആക്ഷേപം. അടിയന്തരമായി കാട് വെട്ടിത്തെളിച്ച് യാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. പല റോഡുകളുടെയും ഇരുഭാഗത്തുമുള്ള കാടുകൾ വളർന്നു നിൽക്കുന്നതും മുൾപടർപ്പുകളും യാത്രക്കാർക്ക് ദുരിതമായി മാറുകയാണ്. കാട് വളർന്ന് പടർന്നു കിടക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാനും മറ്റും ബുദ്ധിമുട്ടാകുന്നുണ്ട്. കൂടാതെ കൊടുംവളവുകളിൽ എതിരെ വരുന്ന വാഹനങ്ങളെ കാണുവാനും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നു. മുന്നറിയിപ്പ് ബോർഡുകൾ പോലും പല സ്ഥലങ്ങളിലും കാട് കയറി കാണുവാൻ സാധിക്കാതെയായിരിക്കുന്നു. മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡരികിലെ കാടുകൾ വൃത്തിയാക്കിയിരുന്നു. അടിയന്തരമായി ഇത്തരം കാടുകൾ വെട്ടിത്തെളിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പൊ ഈ റോഡിന്റെ സൈഡിൽ വളർന്നു നിൽക്കുന്ന കാട് കൊണ്ട് കാൽനട യാത്രക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക്, സൈക്കിളിൽ പോകുന്ന കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലാത്തറയിൽ ദേശീയപാത മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണു.
സംഭവം ശനിയാഴ്ച രാവിലെയോടെ വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒക്ടോബർ 27 ഞായറാഴ്ച തുലാപ്പത്ത് പിറക്കുന്നതോടെ വടക്കേ മലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കമാകും. ഇനി കാവുകളിലും ക്ഷേത്രങ്ങളിലും തോറ്റമ്പാട്ടിന്റെ താളത്തിൽ ചെണ്ടയും ചിലമ്പൊലിയും തീർക്കുന്ന കാലം. ഇടവപ്പാതി വരെ നീണ്ടുനിൽക്കുന്ന ഈ ആഘോഷകാലം വടക്കേ മലബാറിലെ ജനങ്ങളുടെ ഉത്സവകാലം. നവംബർ 4 മുതൽ 8 വരെ നടക്കുന്ന ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി വേറിട്ടൊരു മത്സരം നടത്തി സംഘാടകർ. നിത്യവും സ്കൂൾ കുട്ടികളെ ഊട്ടുന്ന പാചകക്കാരായ അമ്മമാർക്ക് ചെറുവത്തൂർ ഉപജില്ലാ തലത്തിൽ നടത്തിയ പാചക മത്സരം ശ്രദ്ധേയമായി. പാതിവഴിയിൽ നിലച്ചുപോയ പഠനത്തെ വീണ്ടും എത്തിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10-ാം തരം തുല്യതാ പരീക്ഷ എഴുതാനെത്തിയവർ. പ്രായവും വൈകല്യങ്ങളും മറന്ന് പരീക്ഷ എഴുതാനെത്തിയത് നിരവധി പേർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.